ബൈബിളിലൂടെ തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം, സുവിശേഷത്തിന്റെ പഠനത്തിന്റെ 45-ാം ക്ലാസ്സിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിക്കുക. ഈശോയും യഹൂദ നേതാക്കളും തമ്മിലുള്ള ഒരു വിവാദമാണ് ഈ അധ്യായത്തില്, 7-ാം അധ്യായത്തിന്റെ പ്രഥമ ഭാഗത്ത് സുവിശേഷം അവതരിപ്പിക്കുക. മർക്കോസിന്റെ സുവിശേഷത്തില് രണ്ടിടങ്ങളിലായി 5-5 വിവാദങ്ങൾ മർക്കോസ് സുവിശേഷം അവതരിപ്പിക്കുന്നുണ്ട്. 2-3 അധ്യായങ്ങളില് ഗലീലയിൽ വെച്ച് യഹൂദ നേതാക്കളും ഈശോയും തമ്മിലുണ്ടായ വിവാദങ്ങൾ, 5 വിവാദങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, സുവിശേഷം അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ മർക്കോസിന്റെ സുവിശേഷത്തില് 11-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലുമായി ഈശോ യഹൂദ നേതാക്കളുമായി നടത്തിയ വിവാദങ്ങളുടെ, 5 വിവാദങ്ങളുടെ വിവരണവും നാം കാണുന്നുണ്ട്. ഇതിൽ നിന്നും വേർപെട്ടു നിൽക്കുന്ന ഒന്നാണ് 7-ാം അധ്യായത്തിൽ ഈശോയും യഹൂദ നേതാക്കളും നമ്മൾ നടത്തുന്ന ആ വിവാദം. ആ വിവാദമാണ് 7-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റ് 2 പട്ടികകൾ, അതായത് 5 വിവാദങ്ങളുടെ ഒരു ശൃംഖല ആരംഭത്തിലും 5 വിവാദങ്ങളുടെ ശൃംഖല അവസാനത്തിലും കൊടുത്തിട്ട് ഈ തനിച്ച് എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന ചോദ്യം പലരും ചോദിക്കാറുണ്ട്, വായനക്കാര് അന്വേഷിക്കാറുണ്ട്, വ്യാഖ്യാതാക്കൾ അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. അതിന് സുവിശേഷകന് തന്റേതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. തന്റെ പദ്ധതിയിൽ അങ്ങനെയൊരു പ്രത്യേക കാരണമുണ്ടായിരുന്നു എന്ന് തീർച്ചയായിട്ടും നമുക്ക് അനുമാനിക്കാം. അതിന് പൊതുവായി പറയുക, ആചാരപരമായ ശുദ്ധിയെപ്പറ്റി ഉയരുന്ന വിവാദത്തിൽ അർത്ഥശൂന്യങ്ങളായ മാനുഷിക പാരമ്പര്യങ്ങളെ തള്ളിപ്പറഞ്ഞ ഈശോ ആചാരശുദ്ധിയില്ലാത്ത വിജാതരിടയിൽ ശുശ്രൂഷ ചെയ്യുന്നതിന്റെ മുന്നോടിയായിട്ടാകാം സുവിശേഷകൻ ഈ വിവാദം ഇവിടെ അവതരിപ്പിക്കുന്നതെന്നാണ് പണ്ഡിതന്മാര്, വ്യാഖ്യാതാക്കൾ പറയുക. നമ്മൾ ഈ വചനഭാഗം പഠിക്കുന്നതിന് മുമ്പ് അതിന്റെ ആ വചനഭാഗത്തിന്റെ ആ ടെക്സ്റ്റിലേക്ക്, വചനഭാഗത്തിലേക്ക് തന്നെ നമുക്ക് കടക്കാം. 7-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഒറ്റ ക്ലാസ്സിൽ നമ്മളിത് പഠിച്ചു കഴിയുകയില്ല എങ്കിലും നമുക്ക് ആദ്യത്തെ 13 വാക്യങ്ങൾ വായിക്കാം, പിന്നെയുള്ള 10 വാക്യങ്ങൾ പിന്നീട് കാണാം. പാരമ്പര്യത്തെക്കുറിച്ചുള്ള വാഗ്വാദം. ജെറുസലേമിൽ നിന്ന് വന്ന കുറെ പണ്ഡിതരും ഫരീസേയരും അവിടുത്തെ ചുറ്റും ഒരുമിച്ചു കൂടി. അവിടുത്തെ ചില ശിഷ്യന്മാർ അശുദ്ധമായ കൈകളോടെ, അതായത് കൈകൾ കഴുകാതെ അപ്പം ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ ആ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തി. കാരണം ഫരീസേയരും എല്ലാ യഹൂദരും പൂർവിയുടെ പാരമ്പര്യമനുസരിച്ച് ഒരു കൈ മറു കൈയുടെ ഉള്ളിൽ ചേർത്ത് വച്ച് കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. എന്റെ തന്നെ തർജ്ജമയാണ്, ഇങ്ങനെ 3-ാം വാക്യം ഇങ്ങനെ മറ്റു വേർഷനിൽ കണ്ടെന്ന് വരികയില്ല. ഗ്രീക്കിൽ ചെയ്യേണ്ട തർജ്ജമയാണ് ഇങ്ങനെ. ഒന്നുകൂടെ ഞാൻ വായിക്കുകയാണ്. കാരണം ഫരീസേയരും എല്ലാ യഹൂദരും പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഒരു കൈ മറു കൈയുടെ ഉള്ളിൽ ചേർത്ത് വെച്ച് കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. ഇതിനെ വ്യാഖ്യാനം വരുമ്പോൾ കൂടുതൽ വിശദീകരണം തരാം. ഇങ്ങനെയാ മറ്റ് വേർഷനിൽ കണ്ടെന്ന് വരികയില്ല. അവർ ചന്തയിൽ നിന്ന് വരുമ്പോൾ കുളിക്കാതെ ഭക്ഷണം കഴിക്കുകയില്ല. അവർ ആചരിക്കുന്ന വേറെ നിരവധി പാരമ്പര്യങ്ങളുണ്ട്. കോപ്പുകൾ, കലങ്ങൾ, ഓട്ടുപാത്രങ്ങൾ തുടങ്ങിയവയെ കഴുകുന്നതും കിടക്ക ശുദ്ധിയാക്കുന്നതും അവയിൽ ചിലത് മാത്രമാണ്. ഫരീസേയരും വേദപണ്ഡിതരും അവിടുത്തെ ചോദ്യം ചെയ്തു, എന്തുകൊണ്ടാണ് അങ്ങയുടെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് നടക്കാത്തത്? അവർ എന്തുകൊണ്ടാണ് കൈകൾ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത്? അവിടുന്ന് അവരോട് പറഞ്ഞു, യെശയ്യാഹു പ്രവാചകൻ കപടഭക്തരായ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചിരിക്കുന്നു. ഇങ്ങനെയാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്, ഈ ജനം എന്നെ അധരങ്ങൾ കൊണ്ട് ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. വൃതാൽ അവരെന്നെ ആരാധിക്കുന്നു, മാനുഷിക നിയമങ്ങളെയോ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവകൽപ്പനകളെ ഉപേക്ഷിച്ച്
മാനുഷിക കൽപ്പനകളെ നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവിടുന്ന് അവരോട് ചോദിച്ചു, നിങ്ങളുടെ പാരമ്പര്യങ്ങൾ കാത്തു പാലിക്കാൻ വേണ്ടി ദൈവത്തിന്റെ കൽപ്പനകൾ തിരസ്കരിക്കുന്നത് നല്ലതാണോ? എന്നാൽ മോശെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, അപ്പനെ പറ്റിയോ അമ്മയെ പറ്റിയോ ദുഷി സംസാരിക്കുന്നവൻ തീർച്ചയായും മരിക്കണം. എന്നാൽ നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കുമായിരുന്നത് കുർബാനാണ്, അതായത് ദൈവത്തിന് കൊടുത്തിരിക്കുന്നു എന്ന് ആരെങ്കിലും തന്റെ അപ്പനോടോ അമ്മയോടോ പറഞ്ഞാൽ പിന്നെ അപ്പനും അമ്മയ്ക്കും വേണ്ടി ഒന്നും ചെയ്യുവാൻ നിങ്ങൾ അയാളെ അനുവദിക്കുകയില്ല. അങ്ങനെ നിങ്ങൾ കൈമാറുന്ന പാരമ്പര്യം കാരണം ദൈവത്തിന്റെ വചനം നിങ്ങൾ വ്യർത്ഥമാക്കുന്നു. ഇതുപോലുള്ള വളരെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. ഈ വചനഭാഗത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കേട്ടത്. 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, 14 മുതൽ 23 വാക്യങ്ങൾ നമ്മൾ വീണ്ടും ഇതിന്റെ ഭാഗമായി തന്നെ കാണുന്നതാണ്. എന്തുകൊണ്ട് 7-ാം അധ്യായത്തിൽ, അതായത് ഈ സുവിശേഷത്തിന്റെ മധ്യഭാഗത്തിൽ, ഈ നീണ്ട ഒരു വിവാദം സനിയെ സുവിശേഷൻ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട്, വായനക്കാർ അന്വേഷിക്കാറുണ്ട്, വ്യാഖ്യാതാക്കൾ പഠിക്കാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മർക്കോസിന് വിവാദങ്ങളിലെ ഒരു ശൃംഖല തന്റെ സ്രോതസ്സായി കിട്ടി. നമുക്കറിയാം മർക്കോസ് തനിച്ച്, നമ്മൾ സാധാരണ പുസ്തകങ്ങൾ എഴുതുന്ന പോലെ ഓരോ ഓദർ ഇരുന്ന് എഴുതിയുണ്ടാക്കിയ ഒരു ജീവചരിത്ര ക്രിസ്തു ചരിത്രമല്ല സുവിശേഷങ്ങൾ. അതിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിനു മുമ്പ് പാരമ്പര്യങ്ങളായി നിലനിന്നത് പലരും എഴുതി വെച്ചതാണ്. വാമൊഴിയായിരുന്നത് വരമൊഴിയായി പലര് രേഖപ്പെടുത്തിയത്, അത് എല്ലാം ക്രോഡീകരിച്ചാണ് മർക്കോസ് തന്റെ സുവിശേഷം തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് ഈ തർജ്ജുമയിൽ മർക്കോസ് ക്രമപ്പെടുത്തിയ സുവിശേഷം എന്നാണ് ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുക. മർക്കോസ് ക്രമപ്പെടുത്തിയ സുവിശേഷം അദ്ദേഹം പുതുതായിട്ട് എഴുതിയുണ്ടാക്കിയതല്ല. അദ്ദേഹത്തിന് കിട്ടിയ ആ വിവരങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഒരു ക്രമം, തന്റെ താൻ നിശ്ചയിച്ച ഒരു ക്രമത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോഴ് തനിക്കിട്ട സ്രോതസ്സിൽ ഒരു സ്രോതസ് ഈശോയും യഹൂദ നേതാക്കന്മാരും തമ്മിലുള്ള വിവാദങ്ങളുടെ ഒരു അവതരണമായിരുന്നു. അദ്ദേഹം അത് ഒരുമിച്ച് എല്ലാം കൂടെ അവതരിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അത് 3 സ്ഥലത്തായിട്ട് അവതരിപ്പിക്കാമെന്ന് കരുതി. ഗലീലിയിൽ യേശുവും യഹൂദന്മാർ നേതാക്കന്മാരും തമ്മിലുണ്ടായ വിവാദങ്ങൾ ആദ്യം 2-3 അധ്യായങ്ങൾ 5 എണ്ണം അവതരിപ്പിച്ചു. ഇനി ഈശോയും യഹൂദ നേതാക്കന്മാരും തമ്മിൽ ജെറുസലേമിൽ നടന്ന വിവാദങ്ങളുടെ 5 വിവാദങ്ങൾ 11-12 അധ്യായങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഭാഗം വരുമ്പോൾ പഠിക്കും. ഇതിനിടയ്ക്കുള്ള സ്ഥലത്ത് 7-ാം അധ്യായത്തിൽ നീണ്ട ഒരു വിവാദ വിവരണമാണ് നമ്മൾ കാണുക. 7-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഈ വിവാദത്തിന്റെ സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പം വർദ്ധിപ്പിച്ച യഹൂദജനങ്ങളെ തീറ്റിപ്പോറ്റുന്ന സംഭവത്തിൽ ആരംഭിച്ച് വിശപ്പ് സഹിക്കുന്ന വിജാതിയർക്ക് അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്ന സംഭവത്തിൽ അവസാനിക്കുന്ന ഈ പാഠഭാഗത്തിന് മധ്യത്തിലാണ് ഈശോയും യഹൂദ നേതാക്കളും തമ്മിലുള്ള ഈ നീണ്ട വിവാദം സ്ഥലം പിടിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. 2 അത്ഭുതങ്ങളിടയിൽ, 1, യഹൂദ ജനത്തിന് അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി അപ്പം വർദ്ധിപ്പിച്ച് അവരെ തീറ്റിപ്പോറ്റുന്ന സംഭവം. അതിനുശേഷം ഏതാനും അത്ഭുതങ്ങൾ വിവരിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ കാണുന്നത് വിജാതീയരായ ജനങ്ങൾക്ക് അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി ഈശോ വീണ്ടും അപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കുന്ന ആ സംഭവമാണ്. ഈ 2 സംഭവങ്ങൾക്കിടയിലാണ്, അതിന്റെ മധ്യത്തിലാണ് ഈ വിവാദം സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിന് മുമ്പും പിമ്പുമായിട്ട് 3 അത്ഭുതങ്ങൾ വീതം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സുവിശേഷകൻ തന്റേതായ ഒരു ക്രമം ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ക്രമം അനുസരിച്ചാണ് കിട്ടിയവാടെ അതേപടി എഴുതി ചേർത്ത് വെച്ചതല്ല, അത് എവിടെ എന്തെല്ലാം ചേർക്കണമെന്ന് അദ്ദേഹത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരമാണ് അദ്ദേഹം ഈ വിവാദം ശുദ്ധിയെക്കുറിച്ചും അശുദ്ധിയെക്കുറിച്ചും മലിനമായതെന്തോ എന്നതിനെക്കുറിച്ചുമുള്ള ഈ വിവാദം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പലരും പറയുക മർക്കോസ് സുവിശേഷകൻ ആവശ്യത്തിന് ചിന്തിച്ച ശേഷമാണ് ഈ വിവാദം ഇവിടെ 7-ാം അധ്യായത്തിൽ ചേർത്തത്. നമ്മൾ സുവിശേഷത്തിന്റെ പേജുകൾ മറിക്കുമ്പോൾ തീർച്ചയായിട്ടും
അഞ്ച് വിവാദങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ വിചാരിക്കും കർത്താവ് ഒന്നിനു പുറകെ ഒന്നിന് ഒന്നായി ഈ വിവാദങ്ങൾ ഏർപ്പെട്ടതാണ്. അങ്ങനെയല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മർക്കോസിന് ലഭിച്ച സ്രോതസ്സിൽ ഇത് സമാഹരിച്ചു വച്ചിരുന്നു. അത് പതിനൊന്നുള്ളത് ഒരുമിച്ച് വെക്കുന്നത്, വായിക്കുന്നത് വായനക്കാർക്ക് നല്ലതല്ല എന്ന് കരുതി, ബോറിംഗ് ആണെന്ന് കരുതി അദ്ദേഹം മൂന്ന് സ്ഥലത്ത് അവതരിപ്പിച്ചു. നമ്മൾ വായനക്കാരെന്താണ് ചിന്തിക്കേണ്ടത്? ഒന്നിന് പുറകെ ഒന്നായി ഈശോയെ യഹൂദ നേതാക്കന്മാർ ബുദ്ധിമുട്ടിച്ചതല്ല, പല അവസരങ്ങളിലായി ഈശോയുമായി ഏറ്റുമുട്ടിയ ആ വാദപ്രതിവാദങ്ങൾ ഒരുമിച്ച് ആ മൂന്ന് സ്ഥലത്തായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അതിലൊന്ന് നീണ്ട വരണം, ഏഴാം അധ്യായത്തിൽ സുവിശേഷം അവതരിപ്പിച്ച ഒന്ന് മാത്രമേ നാം ചിന്തിക്കേണ്ടതുള്ളൂ, മനസ്സിലാക്കേണ്ടതുള്ളൂ. അശുദ്ധരും മലിനമാക്കപ്പെട്ടവരുമാണെന്ന് യഹൂദർ കരുതിയിരുന്ന വിചാരണയിടയിലേക്ക് ഈശോ പോകുന്നതിന് മുമ്പ് എന്താണ് ശുദ്ധി അശുദ്ധി മലിനം എന്നെല്ലാം സുവിശേഷകൻ ഏഴാം അധ്യായത്തിന്റെ ആദ്യ പകുതിയിൽ വിശദീകരിക്കുകയാണ്. ഈ അധ്യായത്തിന് രണ്ടാം ഭാഗത്ത് വിജാതീയ സ്ത്രീയുടെ മകളെ പിശാചുബാധയിൽ നിന്ന് സുഖപ്പെടുത്തുന്നതും ദശഗ്രാമങ്ങളിൽ ബദറിനും മൂഖനുമായ ഒരാളെ എടുത്തുകൊണ്ട് വന്ന് ഈശോയുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ ആ മനുഷ്യൻ സുഖപ്പെടുത്തുന്നതും അവതരിപ്പിക്കുന്ന മുമ്പ് എന്താണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ മലിനമാക്കുന്നതെന്ന് ഈശോ ഇവിടെ പഠിപ്പിക്കുകയാണ്. ആദിമ സഭയുടെ പാരമ്പര്യത്തിന്റെ വെളിച്ചത്തിലാണ് ഈശോ ഈ യഹൂദരുടെ നിയമം, എന്താണ് ശുദ്ധി, എന്താണ് അശുദ്ധി, എന്താണ് മലിനമായത് എന്ന് യഹൂദർ ചിന്തിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സുവിശേഷകൻ അവതരിപ്പിക്കുകയാണ്. ഈശോയെ ഇനി അവതരിപ്പിക്കാൻ പോകുന്നതിന് ശേഷം ഈശോയെ അവതരിപ്പിക്കാൻ പോകുന്നത് വിജ്ഞാതിനിടയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഈശോയെയാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാതിരുമായി സംബന്ധമില്ല, അവരുടെ ഭവനങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല, അവരോട് ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇങ്ങനെല്ലാ നിയമം ഉണ്ടായിരുന്നു. എന്നാൽ ആ നിയമങ്ങൾ ഉണ്ടായിരുന്ന അവസരത്തിൽ തന്നെയാണ് ഈശോയും ശിഷ്യന്മാരും വിജാതി നാടുകളിൽ പോവുക, അവരുമായി ഇടപഴകുക, അവർക്ക് ദൈവാനുഗ്രഹങ്ങൾ രോഗശാന്തിയുടെ രൂപത്തിൽ പകർന്നു കൊടുക്കുക. വിജാതിയുമായി ഇടപഴകുന്നത് യഹൂദരെ മലിനമാക്കുന്നത് കരുതി സാമൂഹിക അതിരുവരമ്പുകൾ ഉയർത്തി അവരിൽ നിന്ന് വേർതിരിഞ്ഞ് ജീവിച്ചിരുന്ന യഹൂദരുടെ ശുദ്ധി അശുദ്ധി നിയമങ്ങൾ അർത്ഥരഹിതമാണെന്ന് സ്ഥാപിച്ച ശേഷം യഥാർത്ഥ ശുദ്ധി ഒരാൾ ഉള്ളിൽ നിന്നാണ് പ്രവഹിക്കേണ്ടതെന്ന് ഈശോ ഇവിടെ ഊന്നിപ്പറയുകയാണ്. ഈ സുവിശേഷ ഭാഗത്ത് യഹൂദ ബാഹ്യമായ ശുദ്ധി മാത്രം നോക്കിയപ്പോൾ യഥാർത്ഥ ശുദ്ധി ആന്തരികമാണെന്നും അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും ഈ വചനഭാഗത്ത് സുവിശേഷൻ വായനക്കാരെ ഓർമ്മിപ്പിക്കുകയാണ്. വിജാതിയിൽ ഈശോ നടത്തിയ ശുശ്രൂഷയുടെ പശ്ചാത്തലത്തിലാണ് ഈ വചനഭാഗം സുവിശേഷൻ അവതരിപ്പിക്കുക. ഈ സുവിശേഷ ഭാഗത്തിന്റെ പഠനത്തിന് മുമ്പായി അതിന്റെ ഘടനയെപ്പറ്റി ചിന്തിക്കുക. 23 വാക്യങ്ങളുള്ള നീണ്ട ഒരു വചനഭാഗം. ആദ്യത്തെ ഒന്നോ രണ്ടോ വാക്യങ്ങൾ ശിഷ്യന്മാരുടെ അനുഷ്ഠാന അശുദ്ധിക്കെതിരെ യഹൂദ നേതാക്കൾ വിമർശനം. 7:1-2 വാക്യങ്ങൾ യഹൂദരുടെ അനുഷ്ഠാന ശുദ്ധിയുടെ ഉദാഹരണങ്ങളാണ്. പിന്നീടുള്ള 2 വാക്യങ്ങൾ 3-4 റീച്വൽ പ്യൂരിറ്റിയുടെ അനുഷ്ഠാന ശുദ്ധിയുടെ ഉദാഹരണങ്ങളാണ് 7:3-4 വാക്യങ്ങളിൽ സുവിശേഷം അവതരിപ്പിച്ചിരിക്കുന്നത്. 5 വാക്യം യഹൂദ നേതാക്കളുടെ ആരോപണം. 6-8 വാക്യങ്ങൾ 7:6-8 വാക്യങ്ങൾ യേശയ്യാ പ്രവാചകന്റെ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് ഈശോ ആ ആരോപണത്തിന് യഹൂദ നേതാക്കളുടെ ആരോപണത്തിന് മറുപടി പറയുന്നു. അതുപോലെ 9-13 വരെയുള്ള വാക്യങ്ങൾ യഹൂദ കപടതയുടെ ഉദാഹരണങ്ങളാണ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. 7:14 രണ്ടാമതൊരു ആമുഖം കൂടി നമ്മൾ കാണുകയാണ്. 7:15 അശുദ്ധിയുടെ ഉറവിടം എന്താണ് എന്നാണ് ഈശോ പറയുക. 7:16 സന്ദേശം ഗ്രഹിക്കാനുള്ള ക്ഷണമാണ് അടങ്ങിയിട്ടുള്ളത്. 17-19 വാക്യങ്ങളിൽ ഈശോ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ വ്യാഖ്യാനം ശിഷ്യന്മാർക്ക് തന്നെ കൊടുക്കുകയാണ്. അതുപോലെ 20-23 വരെ വാക്യങ്ങളിൽ കൂടുതൽ വിശദീകരണങ്ങൾ ഈശോ പറഞ്ഞതിന്റെ ഈശോ യഹൂദ നേതാക്കൾക്ക് അവരുടെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞതിന്റെ കൂടുതൽ വിശദീകരണങ്ങളാണ് 7:20-23 വരെ വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ഈ വചനഭാഗത്ത് സാഹിത്യ ശൈലിയെ പറ്റി ചിന്തിക്കുമ്പോൾ രണ്ട് സാഹിത്യ ശൈലികൾ ഈ വചനഭാഗത്ത് ഈ നീണ്ട വചനഭാഗത്ത് നമുക്ക് കാണാം.
ഒന്ന്, വിവാദത്തിന്റേതായ സാഹിത്യ ശൈലി, കോൺട്രവേഴ്സി ലിറ്റററി സ്റ്റൈൽ. രണ്ടാമത്തേത് പ്രബോധനത്തിന്റെ അധ്യാപനത്തിന്റെ സാഹിത്യ ശൈലി. ഇത് രണ്ടും കൂടി ചേർന്നതാണ് 7:1-23 വാക്യങ്ങള്. 1:13 വിവാദത്തിന്റെ ശൈലിയും 14:23 അധ്യാപനത്തിന്റെ പ്രബോധനത്തെ ശൈലിയുമാണ് നമുക്ക് കാണാൻ കഴിയുക. ഇത് ഒരു വചനഭാഗമായിട്ടാണോ അതോ ഒന്നിലധികമായിട്ട് കാണണമോ എന്ന് ചിന്തിക്കാറുണ്ട്. രണ്ട് ദൃശ്യങ്ങളായിട്ട് അവതരിപ്പിച്ച ഒരു വചനഭാഗമാണ് എന്ന് നമുക്കിതിനെ കാണാവുന്നതാണ്. പിതാക്കന്മാരുടെ പാരമ്പര്യം, ശുദ്ധവും അശുദ്ധവുമായ ഭക്ഷണം, ഭക്ഷണം കഴിക്കുന്ന രീതി, ഒരാൾ ഉള്ളിൽ നിന്ന് ഉത്ഭവിക്കുന്ന തിന്മകൾ, അശുദ്ധിയുടെ സ്രോതസ് തുടങ്ങിയവയെല്ലാം ഈ പാഠഭാഗത്തെ പ്രമേയങ്ങളാണെങ്കിലും അവ പ്രധാനമായും രണ്ട് സാഹിത്യ ശൈലിയിലൂടെ, അതായത് കോൺട്രവേഴ്സി നറേറ്റീവ്, ടീച്ചിങ് നറേറ്റീവ് എന്ന രീതിയിൽ സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഈ വചനഭാഗത്തിന്റെ പശ്ചാത്തലം കണ്ടതിന് ശേഷം നമ്മൾ ഈ വചനഭാഗത്തിലെ വാക്യങ്ങളുടെ അർത്ഥത്തിലേക്ക് കടക്കുകയാണ്. മാനുഷിക പാരമ്പര്യങ്ങൾ ദൈവകൽപ്പനയെ വിഴുങ്ങിക്കളയുന്നുവെന്നും അനുഷ്ഠാന ശുദ്ധി, റീച്വൽ പ്യൂരിറ്റി, നമുക്ക് നമ്മൾ കണക്കാക്കാം, ക്രൈസ്തവർ പറയാത്തൊരു കാര്യമാണ് റീച്വൽ പ്യൂരിറ്റി. നമ്മൾ ശരിയായ പ്യൂരിറ്റിയെ പറ്റി, ശുദ്ധിയെ പറ്റി പറയും, റീച്വൽ പ്യൂരിറ്റിയെ പറ്റി പറയാറില്ല. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അനുഷ്ഠാനപരമായ ശുദ്ധത, അതിനെപ്പറ്റി പറയും. ഇനി ഉദാഹരണങ്ങൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും. യഹൂദരുടെ നിരവധിയായ നിയമങ്ങൾ അർത്ഥശൂന്യങ്ങളാണെന്നും മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണമല്ല അവരെ മലിനമാക്കുന്നത്, പ്രത്യുത അവരുടെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്ന തിന്മയാണെന്നുമാണ് ഈ വചനഭാഗത്ത് സുവിശേഷകൻ ഈശോയുടെ പ്രബോധനമായിട്ട് നമ്മുടെ മുമ്പിൽ, വായനക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യത്തേത് 1-2 വാക്യങ്ങള് ശിഷ്യന്മാരുടെ അനുഷ്ഠാന അശുദ്ധിയെക്കുറിച്ച് വിമർശിക്കുന്ന യഹൂദ നേതാക്കള്. ഈ ദൃശ്യത്തിൽ ആദ്യം വേദിയിൽ പ്രത്യക്ഷപ്പെടുന്ന യഹൂദ അൽമായ നേതാക്കളായ ഫരീസേരും വേദപണ്ഡിതര്, ഗ്രമത്തെയോസ് എന്നാണ് ഗ്രീക്കിൽ പറയുക, ഗ്രമത്തെയോസ്, അതിന്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ സ്ക്രൈബ് അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്നാണ്. ശരിക്കും തർജ്ജമയിൽ എഴുത്തുകാരെന്നാണ് പറയേണ്ടത്, പക്ഷെ എഴുത്തുകാരൻ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ നാട്ടില് മലയാളത്തില് അത് തെറ്റിദ്ധാരണക്കിടയാകും. നമ്മൾ എഴുത്തുകാരെന്ന് ഉദ്ദേശിക്കുക ആധാരം എഴുത്തുകാരാണ്, അങ്ങനെ എഴുത്തുകാരെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കും. ഇത് ആധാരം എഴുത്തുകാരല്ല, ഇത് ഗ്രമത്തെയോസ് എഴുത്തുകാരാണ്, അതായത് പഠിപ്പുള്ളവര്. എല്ലാവർക്കും എഴുതാനുള്ള കഴിവില്ല, പഠിച്ചവർക്കാണ് എഴുതാൻ കഴിവുള്ളത്. ഇവർ പണ്ഡിതന്മാരായിരുന്നു. എന്തിനാണ് പണ്ഡിത്യം ഉണ്ടായിരുന്നത്? സെക്യുലർ സയൻസിലല്ല, വേദങ്ങളില്, സ്ക്രിപ്ചറില്, യഹൂദ നിയമങ്ങളില് ഇവർക്ക് പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗ്രമത്തെയോസ് എന്ന ആ ഗ്രീക്ക് വാക്ക് നമ്മൾ സാധാരണ മലയാള തർജ്ജമകളിൽ നിയമജ്ഞർ എന്നാണ് അത് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അതിന് ചില സ്ഥലത്തെല്ലാം നിയമജ്ഞർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഗ്രമത്തെയോസ് അല്ലെങ്കിൽ സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷ് പറഞ്ഞത് നിയമജ്ഞർ എന്ന് പറയുന്നതിനൊക്കെ നല്ലത് വേദ പണ്ഡിതർ എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് എന്റെ തർജ്ജമയിൽ വേദ പണ്ഡിതർ, ഫരീസിയരും വേദ പണ്ഡിതരും എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം പ്രത്യക്ഷപ്പെടുക ഫരീസിയരും വേദപണ്ഡിതരുമാണ് നമ്മുടെ ഈ വചനഭാഗത്തെ ആദ്യത്തെ ദൃശ്യത്തില്. അവരുടെ ഉദ്ദേശം ആരംഭത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അവര് ഈശോയുമായി ഒരു വിവാദത്തിൽ ഏർപ്പെടുകയാണ്. അങ്ങയുടെ ശിഷ്യന്മാർ എന്തുകൊണ്ട് പാരമ്പര്യങ്ങൾ ലംഘിക്കുന്നു? ശുദ്ധിയെക്കുറിച്ചും അശുദ്ധിയെക്കുറിച്ചും നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ എന്തുകൊണ്ട് അങ്ങയുടെ ശിഷ്യന്മാർ ലംഘിക്കുന്നു എന്ന ആ ചോദ്യമായിട്ടാണ് അവര് വിവാദത്തിന് തുടക്കമിടുക. ഈശോയുടെ യുദ്ധം ആരോപണമായി യെരുശലേമിൽ നിന്ന് വന്നത് ഫരീസിയര് കൂടുതൽ ഉണ്ടായിരുന്നുകൊണ്ടാകാം. അവര് ഗ്രീക്കിൽ പറയുക ഫരീസയോയി കായി സ്തീനസ്തോൺ ഗ്രാമത്തെയോൺ. ഫരീസേരും ഏതാനും വേദപണ്ഡിതരും അങ്ങനെയാണ്. ഫരീസയോയി കായി സ്തീനസ്തോൺ ഗ്രാമത്തെയോൺ, ഫരീസേരും ഏതാനും വേദപണ്ഡിതരും, സ്ക്രൈബ്സ് അല്ലെങ്കിൽ ആ എഴുത്തുകാരെ അത് നമ്മൾ വേദപണ്ഡിതരെന്ന് പറയുന്നു. അതായത് ഫരീസേരും കുറെ വേദപണ്ഡിതരും ഈശോയുടെ ഏറ്റവും കൂടിയെന്നാണ് പ്രാരംഭ വാക്യത്തിൽ തന്നെ സുവിശേഷം പറയുന്നത്. അവർ എവിടെ വെച്ചാണ് ഈശോയെ നേരിട്ടത്, ഈശോയുമായി വിവാദത്തിൽ ഏർപ്പെട്ടത് എന്ന് പറയുന്നില്ല. യെരുശലേമിൽ നിന്ന് വന്നവർ എന്ന് വിശേഷണം വഴി അവർ മിക്കവാറും ഗലീലയിലെ ഒരു സ്ഥലത്തായിരിക്കും ഈശോയെ കണ്ടുമുട്ടിയെന്ന് കരുതാം. യെരുശലേമിൽ നിന്ന് വന്നവർ,
അപ്പൊ യെരുശലേമിൽ അല്ല എന്ന് തീർച്ച. അപ്പൊ ഗലീലയില് യേശുവിന്റെ ശുശ്രൂഷയുടെ സമയത്ത് യേശുവിനെ ഗലീലയിൽ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചായിരിക്കാം ഇവര് കണ്ടുമുട്ടിയത്. അവരതിനുവേണ്ടി ഒരുങ്ങി വന്നതാണ്. യേശുവിനുമായി ഒരു വിവാദത്തിൽ ഏർപ്പെടാൻ യേശുവും അദ്ദേഹത്തിന്റെ അവിടുത്തെ ശിഷ്യന്മാരും ചെയ്യുന്നത് യഹൂദ പാരമ്പര്യങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അവര് ഇങ്ങനെ യേശുവുമായി ഒരു വാദപ്രതിവാദത്തിൽ ഏർപ്പെടുക. എന്തിനാണ് അവർ യെരുശലേമിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? ഈശോയുടെ ഗതിവിധികളെ പറ്റി അന്വേഷിക്കാൻ യെരുശലേമിലെ യഹൂദ നേതാക്കള് ഗലീലയിലേക്ക് പറഞ്ഞയച്ചതായിരിക്കുമെന്ന് ചിലരെങ്കിലും കരുതുന്നു. ഇതിന്റെ ശരിയായ ഉത്തരമൊന്നും ഈ വചനഭാഗത്ത് നമുക്ക് കാണുന്നില്ല. എന്തിനാണ് അവർ ഇവരെ വന്നിരിക്കുന്നത് പറയുന്നില്ലെങ്കിലും ഈശോയുടെ വാദപ്രതിവാദത്തിൽ അവര് ഈശോയും ശിഷ്യന്മാരും യഹൂദ നിയമങ്ങൾ അനുസരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കാൻ അവർ ശ്രമിക്കുകയാണ്. അതാണ് അവരെ പരസ്യമായി ഈശോയോട് പറയാൻ ശ്രമിക്കുന്നത്. അങ്ങും അങ്ങയുടെ ശിഷ്യന്മാരും യഹൂദ പാരമ്പര്യങ്ങൾ പരിഗണിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന ആ വാണിംഗ് ആണ്, താക്കീതാണ് അവര് ജെറുസലേമിൽ നിന്ന് വന്ന യെരുശലേമിൽ നിന്ന് വന്ന ആ വേദപണ്ഡിതരും പരിശീലനം നൽകുക. ഈശോയുടെ കാലത്തെ സമൂഹത്തിലെ യഹൂദ സമൂഹത്തിലെ രണ്ട് പ്രബല ഗ്രൂപ്പുകളായിരുന്നു ഫരീസേയരും, അൽമായരായിരുന്ന ഫരീസേയരും പുരോഹിതരായിരുന്ന സദുക്കയരും. ഇവരായിരുന്നു സമൂഹത്തിലെ രണ്ട് പ്രധാന ഗ്രൂപ്പുകൾ. അതിൽ ഫരീസേയർ കുറെ പേരാണ് സ്ക്രൈബ്സ് അല്ലെങ്കിൽ വേദപണ്ഡിതർ എന്നറിയപ്പെട്ടിരുന്നത്. ഫരീസേയർ എഴുതപ്പെട്ട നിയമത്തിന് പുറമെ വാമൊഴിയായ പാരമ്പര്യവും ആധികാരികമാണെന്ന് വിശ്വസിച്ചിരുന്നു. പാരമ്പര്യവും നിയമവും, നിയമം എഴുതപ്പെട്ട നിയമം തോറ എന്ന് യഹൂദരിൽ വിളിച്ചിരുന്ന അത്, അതുപോലെ എഴുതപ്പെടാത്ത പാരമ്പര്യം, ഇത് രണ്ടും ആധികാരികമാണെന്ന് ഫരീസേയർ കരുതി. എന്നാൽ സദുക്കായരെ സംബന്ധിച്ചിടത്തോളം എഴുതപ്പെട്ട തോറ മാത്രമേ ആധികാരമായിട്ടുള്ളൂ, പാരമ്പര്യത്തിന് അവർ യാതൊരു വിലയും കൽപ്പിച്ചിരുന്നില്ല. തോറയിലില്ലാത്തത് ഒന്നും അവർ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഫരീസേയരെ പറ്റിയും സദുക്കായരെ പറ്റിയും നമ്മൾ കേൾക്കുമ്പോഴെല്ലാം ഉടനെ ഓർമ്മിക്കുക, ഫരീസേയര് മരിച്ചവരുടെ ഉയർപ്പിൽ വിശ്വസിച്ചിരുന്നു, ഉത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നു, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു, മാലാഖമാരിൽ വിശ്വസിച്ചിരുന്നു. ഇതിലൊന്നും ആ സദുക്കർ വിശ്വസിച്ചിരുന്നില്ല. സദുക്കർ പറഞ്ഞിരുന്നത് ഇത് തോറായിലില്ല, തോറായില്ലാത്ത ഒന്നും വിശ്വസിക്കേണ്ടതില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പൊ തോറ മാത്രം, എഴുതപ്പെട്ട നിയമം മാത്രം അംഗീകരിക്കുന്നവരായിരുന്നു സദുക്കയർ, എഴുതപ്പെട്ട നിയമവും പാരമ്പര്യവും അംഗീകരിക്കുന്നവരായിരുന്നു ഫരീസേയർ. ആ ഫരീസേയരാണ് ഈശോയുടെ ഭാഗത്ത് വന്ന ഒരു കൂട്ടര്. മറ്റത് വേദങ്ങളില് അല്ലെങ്കിൽ യഹൂദ നിയമത്തില് പാണ്ഡിത്യം നേടിയ വേദപണ്ഡിതർ. വാമൊഴിയായ പാരമ്പര്യത്തെ വ്യാഖ്യാനിച്ചിരുന്നതും പഠിപ്പിച്ചിരുന്നതും വേദപണ്ഡിതരാണ്. സമൂഹത്തിലെ ആ പണ്ഡിതരായ ആളുകള്, എഴുത്തുമാനെയും ആഴത്തിൽ പഠിച്ചിട്ടുള്ളവര് അവരാണ് വാമൊഴിയായ പാരമ്പര്യത്തെ വ്യാഖ്യാനിച്ചതും പഠിപ്പിച്ചിരുന്നതും. നിയമം നിശബ്ദമായിരുന്ന മേഖലകളിലെല്ലാം വേദപണ്ഡിതർ പാരമ്പര്യത്തിന്റെ പേരിൽ നിയമങ്ങൾ ഏർപ്പെടുത്തി. ഈശോ പലപ്പോഴും എതിർത്തിരുന്ന ഒരു കാര്യമാണ്, നിയമങ്ങളില്ലാതിരുന്ന നിശബ്ദമായിരുന്ന സ്ഥലങ്ങളിൽ ഇവർ ഈ വേദപണ്ഡിതർ ഇതാണ് പാരമ്പര്യം എന്ന് പറഞ്ഞു പഠിപ്പിച്ചു. അങ്ങനെ വാമൊഴിയായി ആദ്യം പഠിപ്പിച്ചത് വീണ്ടും കുറെ കഴിഞ്ഞപ്പോൾ വരമൊഴിയായി, അങ്ങനെ നിയമങ്ങളുടെ എണ്ണം പെരുകി. അങ്ങനെ ഈശോയുടെ കാലമായപ്പോഴേക്കും എഴുതപ്പെടാത്ത പാരമ്പര്യങ്ങൾ ആധികാരിക നിയമങ്ങളായി നിലനിന്നിരുന്നു. അതിന്റെ കാവൽക്കാരും നടത്തിപ്പുകാരുമായി വർത്തിച്ചിരുന്നത് വേദപണ്ഡിതരായിരുന്നു. ഇവർ വികലമായി വ്യാഖ്യാനിച്ച് വളർത്തിയെടുത്ത വാമൊഴി പാരമ്പര്യങ്ങളെയാണ് ഈശോ എതിർത്തതും തള്ളിക്കളഞ്ഞതും. മനുഷ്യരെ, സാധാരണ മനുഷ്യരെ, നിരവധിയായ നിയമങ്ങൾ കൊണ്ട് ഇവർ തന്നെ രൂപം കൊടുത്ത ആ നിരവധിയായ നിയമങ്ങൾ കൊണ്ട് നിശബ്ദമായ നിയമമൊന്നും പറയാതെ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഇവരാദ്യം വാമൊഴിയായി പഠിപ്പിച്ച് പിന്നെ എഴുതി വെച്ച് മനുഷ്യർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ് ആ സുവിശേഷം അവതരിപ്പിക്കുക. ഉദാഹരണത്തിന്, സാബത്ത് വിശുദ്ധമായി ആചരിക്കണമെന്ന ഒരു കൽപ്പനയെ വ്യാഖ്യാനിച്ച് അതിന്റെ പാലനത്തെ പറ്റിയും ലംഘനത്തെ പറ്റിയും നിരവധി നിയമങ്ങൾ വാമൊഴിയായി അവർ രൂപപ്പെടുത്തുകയും അവയനുസരിക്കണമെന്ന് എല്ലാവരെയും നിർബന്ധിക്കുകയും ചെയ്തു. ഒറ്റ കൽപ്പന, പത്ത് കൽപ്പന ഒന്നാണ്, സാബത്ത് ആചരിക്കുക, ദൈവത്തിന്റെ ദിവസം ദൈവത്തിന്റെ വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുക എന്ന കൽപ്പന. ആ ഒറ്റ കൽപ്പന അത് എങ്ങനെ പാലിക്കണം, എങ്ങനെയാണ് അതിന് ലംഘനം ഉണ്ടാകുക, ലംഘനം ഉണ്ടാകാതിരിക്കുക എന്തെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞ് നിരവധിയായ നിയമങ്ങൾ ഈ നിയമങ്ങൾക്ക് ഈ വേദപണ്ഡിതർ രൂപം കൊടുത്തു. അതെല്ലാം മനുഷ്യനെ സഹായിക്കുന്നു എന്ന് പകരം മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചു എന്നാണ് ഈശോ ഇവരോട് യഹൂദനാക്കൾ പറയുക.
ഇവിടെ ചർച്ച ചെയ്യുന്ന അനുഷ്ഠാനപരമായ ശുദ്ധി, റീച്വൽ പ്യൂരിറ്റി, കൈയിലെ ചെളി കഴുകിക്കളയുന്നതിനെ പറ്റിയല്ല. നമുക്കറിയാം കൈ വൃത്തികളായാൽ കഴുകണം. ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ കൈ വൃത്തികളായ കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കും. എന്നാൽ ഇവരിവിടെ ഇൻസിസ്റ്റ് ചെയ്യുക, ഊന്നി പറയുന്ന കാര്യം അതല്ല. അനുഷ്ഠാനപരമായ ശുദ്ധി അത് കൈ വൃത്തികേടായതുകൊണ്ടല്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അനുഷ്ഠാനപരമായിട്ട് ആ കൈകൾ കഴുകണം. അല്ലാതെ ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല ശിഷ്യന്മാർക്കെതിരെ ഇവർ സംസാരിക്കുക. പരിസരം സ്വന്തമായിട്ട് ചില അനുഷ്ഠാനം നടത്തിയിരുന്നു, മറ്റുള്ളവരും അത് പാലിക്കണമെന്ന് അവർ നിർബന്ധം പിടിച്ചു. അവരുടെ ആധ്യാത്മികത ഭാഗമായിട്ട് ചില കാര്യങ്ങളെല്ലാം അവർ തന്നെ ഉണ്ടാക്കിയെടുത്തു. അവർ അത് പാലിക്കാൻ തുടങ്ങിയപ്പോഴും എന്തുകൊണ്ട് മറ്റുള്ളവർ പാലിക്കുന്നില്ല എന്ന് അവർ ചോദിക്കാൻ തുടങ്ങി. അവര് സ്വന്തമായി ഉണ്ടാക്കിയെടുത്തത്, അവരുടെ ജീവിത രീതിയിൽ സ്വാധീനിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തത് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അത് സാധാരണ മനുഷ്യർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഈശോ അവരുടെ സമീപനത്തെ തിരസ്കരിക്കുകയും അവരെ പൂജ്യമായി കരുതിയിരുന്ന പല പാരമ്പര്യങ്ങളും അർത്ഥശൂന്യങ്ങളും മനുഷ്യത്തെ രഹിതവുമാണെന്ന് പലപ്പോഴായി ഈശോ അവരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. രണ്ടാം വാക്യം ഉപയോഗിച്ചിരിക്കുന്ന കോയിനിയാസ് ഹേർസിൻ എന്നതിന്റെ വാച്യാർത്ഥം പൊതു കൈകൾ എന്നാണ്. കോമൺ എന്ന് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന വാക്ക്, അത് സാധാരണ ഇവിടെ ഉദ്ദേശിക്കുക പൊതുവായിട്ടുള്ളതല്ല യഹൂദ ചെയ്യേണ്ടത്, പൊതു കൈകൾ, അതായത് മലിനമായ കൈകൾ. അത് നടപടി പുസ്തകത്തിലുമുണ്ട്. പത്രോസിന് കിട്ടിയ ആ വിഷനില് ദർശനത്തില് അദ്ദേഹം കണ്ട ആ തുണിയില് പൊതുവായതും അശുദ്ധമായ മൃഗങ്ങളെയാണ് കണ്ടത്. പൊതുവായതും അശുദ്ധമായതും, പൊതുവായെന്ന് ഇവിടെ ഉദ്ദേശിക്കുക അൺക്ലീൻ, അശുദ്ധമായത്. അപ്പോൾ അശുദ്ധമായ കൈകൾ എന്നതിന് ഇവിടെ ഉപയോഗിച്ച വാക്ക് കോയിനിയാസ് കേർസിൻ. അതുവഴി സുവിശേഷം ഉദ്ദേശിക്കുന്ന അർത്ഥം അനുഷ്ഠാനപരമായ അശുദ്ധകരങ്ങൾ, അനുഷ്ഠാനപരമായ അശുദ്ധകരങ്ങൾ, അല്ലാതെ ചെളി പരണ്ടത് കൊണ്ട് അശുദ്ധമായതല്ല. റീച്വലായിട്ട് റീച്വൽ പ്യൂരിറ്റി നഷ്ടപ്പെട്ടത് തന്റെ വായനക്കാർക്ക് ഈ അർത്ഥം കിട്ടാതെ പോയെങ്കിൽ എന്ന് കരുതിയാണ് സുവിശേഷകൻ ഒരു വിശദീകരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് കൈകൾ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുക. ശിഷ്യന്മാർ കൈകൾ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതിനെയാണ് യഹൂദ നേതാക്കൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു, വിമർശിക്കുന്നതും. എന്നാൽ അതിലുപരിയായി അവര് യേശുവിനെയും യേശുവിന്റെ ശിഷ്യന്മാരെയും പരസ്യമായി വിമർശിക്കുകയാണ്. അവർ ചെയ്യുന്നത് പാരമ്പര്യങ്ങളെ എതിർക്കുകയാണെന്നാണ്, പൂർവീയ പാരമ്പര്യങ്ങൾ ലംഘിക്കുകയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളും ഇതുപോലെ പലപ്പോഴും മറ്റുള്ളവരെ വിമർശിക്കാറുണ്ട്, അടിസ്ഥാനരഹിതമായി വിമർശിക്കാറുണ്ട്. ബാഹ്യമായ ആ ശുദ്ധി മാത്രം, ബാഹ്യമായ ആ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ഉള്ളിലേക്ക് കടക്കാതെ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കാറുണ്ട്. ഈ മനുഷ്യൻ ഇങ്ങനെയാണ്, അവൻ ദുഷ്ടനാണ്, അവൻ പാപിയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫരീസയെ പോലെ, വേദ യഹൂദ വേദപണ്ഡിതരെ പോലെ നമ്മൾ പെരുമാറുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്ന ചെറിയൊരു പാഠം കൂടെ ലഭിക്കുകയാണ്. ബാഹ്യമായത് കണ്ട് മറ്റുള്ളവർ വിധിക്കാതിരിക്കുക, ആന്തരിക ശുദ്ധിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് യേശു പറയുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. യേശു നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.